ആളൊരു പ്രധാനമന്ത്രിയാണ്. പിന്നെ നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല, മോശമാണ്. ഒരു നേട്ടം കഴിഞ്ഞില്ല, വിലക്കയറ്റമല്ല അതൊന്നുമില്ല. നമ്മൾ ഗ്യാസിന്റെ വില ചെയ്തെന്താ? നമുക്ക് സബ്സിഡി തരാന്ന് പറഞ്ഞേ, സബ്സിഡി ഉണ്ടോ അപ്പോ? ആ, ഞാനൊരു മോദി ഭക്തനാണ്, സത്യാഗ്രഹകാരിയാണ്. മോദി പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ചെയ്യുന്നത്. ഇപ്പം ഞാനിട്ട സർട്ടായാലും നിങ്ങളിട്ട സർട്ടായാലും പല ജാതിക്കാരും അല്ലെങ്കിൽ ഭക്ഷണമായാലും പല ജാതിക്കാരും ഉൽപ്പാദിപ്പിക്കുന്നതാണ്, അതൊക്കെ നമ്മൾ കഴിക്കുന്നില്ലേ? നല്ലത് അങ്ങനെ തോന്നിയില്ല, ലൈക്ക് മാറണം, മാറേണ്ടത് ആവശ്യമാണ് തോന്നിയുണ്ട്. നരേന്ദ്രമോദിന് എന്താ കാലം കഴിഞ്ഞു എന്നുള്ള ഒരു ഇത് തോന്നലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ സംബന്ധിച്ചത് പറയുന്നത് വളരെ മോശമായ ഭരണമാണ്. ജനങ്ങൾക്ക് സാധാരണക്കാരന് യാതൊരു വിധത്തിലുള്ള ഗുണവും ഇല്ലാതെ ഇതിനെക്കാളും നല്ല പ്രധാനമന്ത്രി വരാറ് വരാറുണ്ട്, തീർച്ചയായിട്ടും വരാറുണ്ട്. ഇയാളെന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല, കോർപ്പറേറ്റുകൾക്ക് അടിമയാണ്. പാവപ്പെട്ടവർക്കല്ലോ, വലിയ വലിയ ആൾക്കാരാണ്, അദാനി അംബാനി ഇവർക്കെല്ലാം പൈസ ഉണ്ടാകുന്നത്. പാവപ്പെട്ടവർ എന്താ പൈസ ഉള്ളത്? അത് ശരിയുള്ള ഏർപ്പാടല്ലല്ലോ, ജനങ്ങളോട് മതിപ്പൊന്നില്ല, ഒരു സോപ്പിടൽ മാത്രം. ഈ സവർണ മേധാവിത്വത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്ക് ഒരു ജാതീയപരമായും മതപരമായും മുമ്പ് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ ഭരിച്ചിട്ടുള്ള പോലെ പ്രധാനമന്ത്രി കാഴ്ച കുഴപ്പമില്ല, ഭരണം നാട്ടിലെ ജനങ്ങൾക്ക് വിരുദ്ധ വർഗീയ അജണ്ട മാത്രം നടപ്പിലാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പറയുന്നത്, ബാബരി മസ്ജിദ് വിളിച്ച് എന്താ തീരുമാനം ഇതെന്നുണ്ടാക്കിയിട്ടുള്ളത്? ഈ അഞ്ചു കൊല്ലം ഭരിച്ച് തുടർഭരണം വന്നതിന് ശേഷം രാജ്യത്ത് എന്താണ് ഈ ഒരു നേട്ടം ഉണ്ടായിട്ടുള്ളത്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ജനങ്ങളെ കൊള്ളടിക്കാം. നല്ല പ്രധാനമന്ത്രിയാണെന്നല്ലേ പറഞ്ഞത്, ഭരണത്തില് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ദാരിദ്ര്യമാണ്. ഞാനൊരു ബി ജെ പി പ്രവർത്തകനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബി ജെ പിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. ഇതുവരെയുള്ള പിന്നെ ഭരണം കോൺഗ്രസിന്റെ ഭരണത്തെക്കാളും നല്ല ഭരണമാണ്. ഏറ്റവും നല്ല അഭിപ്രായമാണ്. സാധാരണക്കാരനും പാവപ്പെട്ടവനും വേണ്ടിയിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട്, ഇനി ചെയ്തുകൊണ്ടിരിക്കും ചെയ്യും. മറ്റുള്ള പ്രസ്താവനകളും വാക്കുകളൊക്കെ മറ്റുള്ള ഇത് കൂടിയുള്ളതാണ്. നരേന്ദ്രമോദി പാവപ്പെട്ടവന് വേണ്ടിയിട്ട് അർഹതപ്പെട്ടത് നൽകുന്ന ആളാണ്. അതെ, ഈ അത് പെട്രോളിൻ്റെ സ്ഥിതി അറിയുന്ന വിദേശത്ത് നിന്നുള്ളതാണ് വരുന്നത്. നമ്മൾ ഇന്ത്യ ഇത് ഉൽപ്പാദിപ്പിക്കണമില്ല. അപ്പോൾ അതുകൊണ്ട് ആയി നിന്ന് കിട്ടുന്ന ലാഭം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് കൊടുക്കുന്നത്. കോപ്പറേറ്റുകളെ ആയാലും വെല്ലുവിളിയായാലും ഇവിടെ സാധാരണക്കാരന് എങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിയണോ അത് ചെയ്യേണ്ടത് നരേന്ദ്രമോദി. കൊള്ളടിക്കില്ല, അത് പിന്നെ നമ്മൾക്ക് സൗജന്യ അരിയാണ്. പല ഇതുകളും ഈ പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും മാത്രമേ ഒരു വില വർധന കാണിക്കുള്ളൂ. ആ, ഞാനൊരു മോദി ഭക്തനാണ്, സത്യാഗ്രഹകാരിയാണ്. മോദി പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും. ഇവിടെ മറ്റുള്ള സംഗതി രാഷ്ട്രീയപരമായിട്ട് പല എതിർപ്പുകളുണ്ടെങ്കിലും നരേന്ദ്രമോദിനെ സംബന്ധിച്ച് നമ്മളെപ്പോലത്തെ നമ്മൾ വ്യക്തമായിട്ടല്ല, കാര്യങ്ങൾ ഉള്ളത് തുറത്തു പറയാൻ. വ്യക്തിപരമായിട്ട് നല്ല ആളാണ് തോന്നുന്നുണ്ട്, പക്ഷേ കോപ്പറേറ്റുകൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ദിവസം തോറും പെട്രോളും ഡീസലിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സാധാരണക്കാരന് ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നും പറയല്ല, അനുഭവമല്ലേ ജനങ്ങൾക്ക്, ജനങ്ങൾ അനുഭവിക്കല്ലേ. അതിന് അതുകൊണ്ട് തന്നെ പറയണേ, ഇതിനേക്കാളും നല്ല പ്രധാനമന്ത്രി വരാറുണ്ട്, തീർച്ചയായിട്ടും വരാറുണ്ട്. ഇയാളെന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല, കോർപ്പറേറ്റുകൾക്ക് അടിമയാണ്. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നല്ലതാണ്, പക്ഷേ പ്രധാനമന്ത്രിൻ്റെ ബാക്കി മന്ത്രിമാരൊന്നും ശരിയില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രധാനമന്ത്രി നന്നായിട്ട് കാര്യമില്ലല്ലോ, ബാക്കി എത്ര മന്ത്രിമാരുണ്ട് കേന്ദ്രത്തിൽ? പല മന്ത്രിമാരില്ലേ? എല്ലാവരെയും ഒരേമാതിരി കാണുന്നൊരു ആളെ മന്ത്രിമാരാണ് നാടിനാവശ്യം. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളെയും ഒരേമാതിരി കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നാടിനാവശ്യം. പ്രധാനമന്ത്രി നന്നായിട്ട് കാര്യമില്ല. പ്രധാനമന്ത്രി ഇങ്ങനെ ആളുകളെ നിശ്ചയിക്കുന്ന കാര്യത്തിലും പ്രധാനമന്ത്രി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ മന്ത്രിമാർ പറയുന്ന ഓരോ വൃത്തികേടുകളും ഓരോ മണ്ടത്തരങ്ങളും അതിനൊക്കെ ഒരു അച്ചടക്കം കൊടുക്കേണ്ടതാണ് പ്രധാനമന്ത്രി. അപ്പോൾ ആ കാര്യത്തിൽ പ്രധാനമന്ത്രി പരാജയമാണ്, ബാക്കിയുള്ള കാര്യത്തിൽ പ്രധാനമന്ത്രി നന്നാവാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എല്ലാ മതവിഭാഗ ജനങ്ങളും സഹകരണത്തോട് കൂടിയിട്ട്, നമ്മളെ ജനാധിപത്യ രാജ്യമാണ്, അതുമല്ല എല്ലാ മതത്തിലെ രാജ്യമാണ്. ഇപ്പം ഞാനിട്ട സർട്ടായാലും നിങ്ങളിട്ട സർട്ടായാലും പല ജാതിക്കാരും അല്ലെങ്കിൽ ഭക്ഷണമായാലും പല ജാതിക്കാരും ഉൽപ്പാദിപ്പിക്കുന്നതാണ്, അതൊക്കെ നമ്മൾ കഴിക്കുന്നില്ലേ? ഇപ്പം ഇന്നലെ ഇപ്പോൾ ബാംഗ്ലൂരിലൊരു സംഭവം നടന്ന്, മുസ്ലിം കുട്ടികളെ കൂടെ ഒരു ഹിന്ദു കുട്ടികളെ കണ്ടിട്ട് ബജറംഗ് ദൾ പ്രവർത്തകർ അവരെ ആക്രമിച്ചു. അതും നമ്മളെ നാടിന് ഒരിക്കലും നല്ല കാര്യമല്ലല്ലോ. എല്ലാവരും ഒരേമാതിരി, എല്ലാ ജാതിയിൽപ്പെട്ടവനും എല്ലാ മതത്തിൽപ്പെട്ടവനും ഒരേമാതിരി. നമ്മളെ ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ്, മതേതരല്ലാണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഗൾഫ് പോയതാണ്, എനിക്ക് എൻ്റെ രാജ്യത്തെ പറ്റി പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാലാണ് നമുക്കറിയുള്ളൂ എന്താണ്
നമ്മുടെ രാജ്യത്ത് എത്ര മഹത്താണെന്നുള്ളത്. കാരണം അത്രയും ജനാധിപത്യ സെറ്റപ്പുള്ള രാജ്യമാണ് നമ്മളെ രാജ്യം. ആ ഒരു ജനാധിപത്യ സെറ്റപ്പും മതേതരത്വ സെറ്റപ്പും നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്നിടത്തോളം നമ്മളെ രാജ്യം കുതിക്കും. ഇപ്പോൾ അതിൽ ലേശം കുറവുണ്ട്. ഇപ്പോൾ പല പ്രസ്ഥാനങ്ങളും പല ആളുകൾ ചെയ്യുന്ന പ്രസ്ഥാനങ്ങളും പല ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മളെ രാജ്യത്തിന് ഒരുപാട് കോട്ടം തട്ടുന്നുണ്ട്. കിട്ടാറുണ്ട്, നല്ല നല്ല ഭരണമാണ് ഇതുവരെയുള്ള പിന്നെ ഭരണം. കോൺഗ്രസിൻ്റെ ഭരണത്തെക്കാട്ടും നല്ല ഭരണമാണ് ഇതെന്നാ പറയാ. അതായത് അന്നത്തെ മൂല്യത്തെക്കാട്ടും ഇന്നത്തെ മൂല്യത്തിൽ വ്യത്യാസമുണ്ട്. ഒന്നത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് ശുപാർശ ചെയ്തരോ പിന്നെ കേരളം ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ എതിർക്കുക ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കൂടുതലേ ഇല്ല. ഒന്നിക്കുണ്ടെങ്കിൽ പിന്നെ കേരള സർക്കാർ എന്ന് വെച്ചാൽ പിന്നെ മറ്റേ ടാക്സ് ഒഴിവാക്കി കൊടുക്കുക, പൊതുജനങ്ങൾക്ക് വാഹനങ്ങൾക്കുള്ള ടാക്സ് ഒഴിവാക്കി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ പിന്നെ പെട്രോളിനും ഡീസലിനൊക്കെ വില കുറയും. കേന്ദ്രത്തിന് ചെയ്യണമെങ്കിൽ സംസ്ഥാനം ശുപാർശ ചെയ്യണം. ഞാനൊരു ബി ജെ പി പ്രവർത്തകനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബി ജെ പിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. സംസ്ഥാനം അതിനുള്ള പിന്നെ ഒരു കെൽപ്പ് കാണിക്കുന്നില്ല. അയാളെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം ഇല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കോവിഡിൻ്റെതിൻ്റെ അയാൾ എന്താ ജനങ്ങൾക്ക് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഒരു തിരിഞ്ഞു നോട്ടമില്ല. ഇവരൊക്കെ ജനങ്ങളെങ്ങനെ രക്ഷിക്കുക? ശരിക്കും ഞങ്ങൾ ദേഷ്യം പിടിക്കരുത്. കല്യാണം കഴിച്ച ആളാന്ന് വെച്ചാൽ കുടുംബം എന്താണെന്ന് അറിയുമോ? കല്യാണം കഴിക്കാത്ത ആളാണ്, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ്. അതൊക്കെ നമ്മൾ ആലോചിക്കുന്നു, വേറെ ഒന്നല്ല. അയാൾ ആൾക്കാർ നല്ല മനുഷ്യനാണ്, അയാൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ ശരിയില്ല. അതാണ് നമ്മൾ പാർട്ടി ഇതായിട്ട് പറയല്ല, പക്ഷേ അവർ ജനങ്ങൾക്കൊന്നും ചെയ്യാമെന്നൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കൃഷിക്കാർക്കാണ് ആദ്യം ചെയ്യേണ്ടത്. എത്ര ജനങ്ങളാണ് മരിച്ചത് അവിടെ? 10-60 ജനങ്ങൾ മരിച്ചു. അയാൾ എന്തെങ്കിലും അവർക്ക് എന്ത് ചെയ്യും? അയാൾ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. എന്നാലും അയാൾക്കൊരു അഭിപ്രായം ഉണ്ട്, പ്രധാനമന്ത്രിക്ക് അഭിപ്രായം. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചീത്ത അറിയുന്നു, അങ്ങനെ ഞങ്ങൾ ഇടപെടാന്നാണ് ഇടപെടാനാണ്, നമ്മളെ കാര്യത്തിൽ ഇടപെടണം. ചൈനയുടെ കാര്യത്തിൽ വേ ഇടപെടരുത്, ഇടപെടാനാണ് മറ്റേതൊക്കെ. ഒരു പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പാവം തോന്നും. സർദാർജിയിലൊക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അതിർത്തിയിലൊക്കെ ഭയങ്കരമായിട്ട് നയിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അവർക്ക് ഇങ്ങനത്തെ അവർക്ക് എതികേട് വന്നാൽ കൃഷിക്കാർക്ക് അല്ലാണ്ട് വേറെ ആരാണ്? നമ്മൾ അണ്ണൻ തിന്നുന്ന ആൾക്കാർ നമ്മളൊക്കെ തിന്നല്ലേ, അവരെ രക്ഷിക്കണ്ടേ? തീർച്ചയായിട്ടും അയാൾ രക്ഷിക്കുന്നു. നരേന്ദ്രമോദി ഇല്ല, അയാൾ വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാണ്. അയാൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ ശരിയില്ല. അയാൾ അവർ പറയുന്നതെന്ന് ഇയാൾ എന്താ ചെയ്യുക? അയാൾ നല്ല മനുഷ്യനായിട്ട് നമുക്ക് കാണുന്നു, പക്ഷേ കൂടെ ഉള്ള ആൾക്കാർ ശരിയില്ല. കാര്യങ്ങളൊക്കെ അതിൻ്റേതായ നല്ല രീതിയോട് നടത്തണം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആളെ യുക്തിക്കനുസരിച്ച് ചെയ്തു പോരുന്നുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാൻ അറിയില്ല. അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി നല്ല വശമുണ്ട്, വിലക്ക് വശമുണ്ട്. കൂടുതൽ വശവും പോരായ്മകളാണ്. ഒന്ന് കാർഷിക സമരം, അതിപ്പോൾ വർഷങ്ങളായി, ഇപ്പോൾ 2 വർഷമായി നടത്തി കൊടുക്കുന്നത്. അതിലൊന്നൊരു ഒരു ഒരു ഓപ്ഷനും അതിൽ ഇതുവരെ വെച്ചിട്ടില്ല. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശ വർഗീയ സ്പിരിറ്റാണ്, ജാതി, അത് തമ്മിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഞാനിപ്പോൾ ചെറുകിട വ്യവസായികളൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെറുകിട വ്യവസായികൾക്കുള്ള ഇൻഷുറൻസ്, ഓരോ ഫണ്ടുകൾ, കുടുംബപരമായിട്ടുള്ള ഫണ്ടുകൾ, ഇതൊക്കെ ഈ ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇതിനു മുമ്പ് ഭരിച്ച കോൺഗ്രസ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ആ പ്രവർത്തനം കൊണ്ട് വെച്ചാൽ അയാളെ കഴിവിൻ്റെ അങ്ങേയറ്റം വരെയുള്ള എല്ലാ ലെവലിലും അയാൾ വേണ്ട മാതിരി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്തതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യമാണല്ലോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അവശ്യ സാധനങ്ങളുടെ വിലനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷേ മൂപ്പർ ഉള്ളത് സത്യസന്ധമായിട്ടാണ് നീങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ സംബന്ധിച്ചത് പറയുന്നതും വളരെ മോശമായ ഭരണമാണ്. ജനങ്ങൾക്ക് സാധാരണക്കാരന് യാതൊരു വിധത്തിലുള്ള ഗുണവും ഇല്ലാതെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഭരണം പോകുന്നത്. ഉദാഹരണത്തിന് നമ്മളോട് പലപ്പോഴും പല മോഹന വാഗ്ദാനങ്ങൾ പറയാമെന്നല്ലാതെ അതൊന്നും പൂർത്തീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളെ ഗ്യാസ് കണക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സബ്സിഡി ബാങ്കിൽ വരുന്നില്ല. സബ്സിഡി ബാങ്കിൽ വരുന്നുണ്ട് ഇത് എളുപ്പമാക്കാനാണെന്നാണ് ജനങ്ങളോട് പറഞ്ഞ്, പക്ഷേ ജനങ്ങൾക്ക് അതിൻ്റെ യാതൊരു ഇപ്പോൾ മാസങ്ങളോളമായി കുറേ മാസക്കാലത്തോളമായിട്ട് ഈ സബ്സിഡി പോലും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഈ ഇവിടുത്തെ എല്ലാ സമ്പന്നന് അതിസമ്പന്നനാവാനുള്ള നയങ്ങൾ മാത്രമാണ് ഈ ഗവൺമെൻറ് പിന്തുടരുന്നത്. ഇത് ഈ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഗുണകരമായ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സാധാരണക്കാരൻ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വലിയ പരസ്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ കൂടുതൽ യാതൊരു വിധ ഗുണവും സാധാരണക്കാരന് ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഇത്തരം ഒരു ചർച്ച വന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആളുകളിൽ നിന്ന് കൃത്യമായുള്ള മറുപടി കിട്ടിയിട്ടുണ്ടാകും. കാരണം അനുഭവം ആളുകൾക്കുണ്ട്. നിലവിൽ
ഇന്ത്യ ഗവൺമെൻറ് ഭരിക്കുന്ന ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മുതലാളിമാർക്ക് വേണ്ടിയിട്ടും ഈ സവർണ മേധാവിത്വത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്ക് ഒരു ജാതീയപരമായും മതപരമായും മുമ്പ് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ ഭരിച്ചിട്ടുള്ള പോലെ വിഘടിപ്പിച്ച് ഭരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭരണ തന്ത്രമാണ് ഇന്ത്യൻ ഭരണാധികാരി മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം ഭരണാധികാരികൾക്കെതിരെയുള്ള ശബ്ദങ്ങൾ ഇപ്പം കർഷകരായാലും തൊഴിലാളികളായാലും വിദ്യാർത്ഥികളായാലും ആ തരത്തിലേക്കുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇത്തരം ഭരണാധികാരികളൊന്നും കൂടുതൽ കാലം മുന്നോട്ട് പോയ ഒരു ചരിത്രം ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ ലോകത്തിനകത്തോ തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർക്കൊക്കെ എതിരായിട്ടുള്ള വലിയ ശക്തമായ പ്രതിഷേധവും ഈ ജനങ്ങളെ ആകെ ദുസ്സഹമാക്കുന്ന ഈ തരത്തിലേക്കുള്ള ഭരണപരിഷ്കാരങ്ങളൊക്കെ എതിർക്കേണ്ടതും തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ആളൊരു പ്രധാനമന്ത്രിയാണ്, പിന്നെ നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. മോശമാണ് എൻ്റെ അഭിപ്രായത്തിൽ. എൻ്റെ അഭിപ്രായത്തിൽ ഈ കൂട്ടക്കൊലൊക്കെ തന്നെയാണ്, അതൊക്കെ തന്നെ മോശം. അത്ര വേറെ ഒന്നുമില്ല. കേരളത്തിൻ്റെ കാര്യം കേരളത്തിൻ്റെ ഇന്ത്യയിലുണ്ട്, പക്ഷേ അതിലും മറ്റ് പല തരത്തിലും വർഗീയത ആയിട്ട് കാണുന്നുണ്ട്. നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. നെഗറ്റീവിൽ പറഞ്ഞോളും പെട്രോളിൻ്റെ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾക്ക് ബസ് പോകുന്നതിനേക്കാട്ടിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ വണ്ടി പോകുന്നതന്നല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. പോസിറ്റീവ് എന്ന് വെച്ചാൽ കുറേയൊക്കെ നല്ല ചെയ്യുന്നുണ്ട്. കിസാൻ്റെ പേരിലായാലും അങ്ങനെയൊക്കെ നല്ല ചെയ്യുന്നുണ്ട്. നല്ല ഇതിപ്പോൾ ഭരണത്തിൻ്റെ എന്തായാലും മാറി മാറി വരുമോ? അപ്പോൾ എന്താ ആരാ നല്ല, അങ്ങനെയൊക്കെ എന്തായാലും സമയമെടുക്കും. നല്ലത് അങ്ങനെ തോന്നിയില്ല. ലൈക്ക് മാറണം, മാറേണ്ടത് ആവശ്യമാണ് തോന്നിയിട്ടുണ്ട്. നരേന്ദ്രമോദിനെ എന്താ കാലം കഴിഞ്ഞു എന്നുള്ള ഒരു ഇത് തോന്നലുണ്ട്. ഭരണം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത്രയാണ്. ഭരണം അത്രയ്ക്ക് നല്ലതാണെന്നൊന്നും തോന്നുന്നില്ല. ലൈക്ക് ഞങ്ങൾക്ക് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നൊന്നുമില്ല. അയാൾ നല്ലൊരു പ്രധാനമന്ത്രിയാണ്, ബട്ട് ഈസ് ഇൻ എ റോങ് പാർട്ടി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ അസാമിലെ കുടിയിറക്കലും ഇതൊക്കെ സംബന്ധിച്ച് പറയുമ്പോഴേ പിന്നെ ഉള്ളൊരു പക്ഷപാത രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത്. പാവപ്പെട്ടവർക്കല്ലല്ലോ, വലിയ വലിയ ആൾക്കാരാണ് അദാനി അംബാനി ഇവർക്കെല്ലാം പൈസ ഉണ്ടാകുന്നത്. പാവപ്പെട്ടവരെന്താ പൈസ ഉള്ളത്? ജനങ്ങളെ സ്വീകരിക്കാനുള്ള സാഹചര്യമാണോ അസാമിൽ നടക്കുന്നത്? പെട്രോളിന് കാശ് കൂടുതലേ ഇത് ജി എസ് ടിയിൽ വരുത്താന്ന് പറഞ്ഞു വന്നില്ല. അപ്പം സർക്കാരിന് കോടിക്കണക്കിനാണ് പെട്രോളിന് വരുമാനം കിട്ടുന്നത്. 50 രൂപ മുതലുള്ളൊരു സാധനത്തിന് 90-ഉം 98-ഉം രൂപയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ അത്ര അങ്ങനെയാണ് വരുന്നത്. പ്രധാനമന്ത്രി ഇതുവരെ വന്നതിനെക്കാട്ടും നല്ല ബന്ധം, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതാണല്ലോ വേറെ. മാത്രം നമുക്ക് മറ്റേ ഭരണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല, അത് വേറെ കഥ. എൻ്റെ ഉദ്ദേശം പറയുകയാണെങ്കിൽ ഇപ്പം പിന്നെ ഈ കമ്പ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളും എല്ലാം കോപ്പറേറ്റീവ് വിട്ടുകൊണ്ട് നിൽക്കല്ലേ. അപ്പം ഈ കോൺഗ്രസ് മറ്റേ കോപ്പറേറ്റീവ് സഹായിച്ച് അതിൻ്റെ പകുതി കോൺഗ്രസ് ആക്കി ഫുള്ള് ഇപ്പോൾ മറ്റേ ബി ജെ പി ആയി. ഇപ്പോൾ രണ്ടും വ്യത്യാസമില്ല, ഒരു ഏട്ടനും മക്കളെ തന്നെ. അതിൽ വലിയ വ്യത്യാസം നമ്മൾ കാണുന്നില്ല. ജനങ്ങളെ സഹായിക്കാറ് ഇപ്പം ഈ പിന്നെ സഹായം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം മറ്റേ ഉത്തരേന്ത്യയിലെ മറ്റേ ഡൽഹിയിലെ ഈ കർഷകമാരോ മാർച്ചക്കാരനോ ആ കണ്ണിൽ കാണുന്നും കൂടിയില്ല. അതൊന്നും ശരിയുള്ള ഏർപ്പാടല്ലല്ലോ. ജനങ്ങളോട് മതിപ്പൊന്നുമില്ല, ഒരു സോപ്പിടില്ല മാത്രം. നമുക്ക് അത്രേ പറയുള്ളൂ. മതം പ്രചരിപ്പിക്കുന്ന ഒരു അജണ്ട തന്നെയാണല്ലോ, മതം പ്രചരിപ്പിക്കൽ തന്നെയാണല്ലോ. പ്രധാനമന്ത്രി കാഴ്ച കുഴപ്പമില്ല, ഭരണം നാട്ടിലെ ജനങ്ങൾക്ക് വിരുദ്ധ. ഡീസലിൻ്റെ വില ഇന്ധനത്തിൽ ഒരു ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക, അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല. വിലക്കയറ്റം രൂക്ഷമാണ്. വർഗീയ അജണ്ട മാത്രം നടപ്പിലാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ബാബരി മസ്ജിദ് വിളിച്ച് എന്താ തീരുമാനം ഇതൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്? രാജ്യത്തെ വർഗീയത വളർത്തിയെടുക്കുന്നല്ല ആ തീരുമാനം ഉണ്ടാവുന്നത്. നമ്മുടെ നിങ്ങൾ തന്നെ ഒരു വിലയിരുത്തി നോക്കി, ഈ രാജ്യം ഈ 5 കൊല്ലം ഭരിച്ച് തുടർഭരണം വന്നതിന് ശേഷം രാജ്യത്ത് എന്താണ് ഈ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. വിലക്കയറ്റമല്ല തോന്നുന്നില്ല. നമ്മൾ ഗ്യാസിൻ്റെ വില ചെയ്തെന്താ? നമുക്ക് സബ്സിഡി തരാമെന്ന് പറഞ്ഞേ, സബ്സിഡി ഉണ്ടോ? അപ്പം പരിശോധിക്കണ്ടേ? അപ്പോൾ ഈ ഗവൺമെൻറ് തികച്ച് പരാജയമാണ്. വർഗീയ അജണ്ട മാത്രം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. രാജ്യത്ത് അരാജകത്വവും ബലവർദ്ധനവും മാത്രമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് വിറ്റഴിക്കുക. വളരെ ലാഭം തരുന്ന സ്ഥാപനങ്ങൾ വരെ രാജ്യരക്ഷയുടെ വരെ വിറ്റഴിക്കുന്ന നിലപാടാണ്. റെയിൽവേ, റോഡ്, ജനങ്ങളെ കൊള്ളയടിക്കാം. നല്ല പ്രധാനമന്ത്രിയാണെന്നല്ലേ പറഞ്ഞു ഞാൻ. ഭരണത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ദാരിദ്ര്യമാണ് ഭരണത്തിൻ്റെ മോട്ടാണ്. ഭരണം പെട്രോൾ വില ദാരിദ്ര്യവും ഒക്കെ തന്നെയാണ് മൊത്തത്തിൽ. സാധാരണക്കാരന് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ജീവിക്കാൻ അന്നന്ന് കഴിഞ്ഞു പോണ പണിയില്ലാതെ ജോലിയില്ലാതെ എത്ര ആൾക്കാർ നടക്കുന്നുണ്ട്. ഒക്കത്തിലും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ രണ്ടാമുറി അവർ തന്നെ അധികാരത്തിൽ വന്നു, അതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ
ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അയാൾ എന്താകാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ നീതി കിട്ടണം. ഈ ആണുങ്ങൾ വെറും ഒന്നിനും പറ്റാത്ത ഒരാളാക്കിയിട്ട് മാറ്റാൻ പാടില്ല. രണ്ട് കൂട്ടർക്കും ഒരേ നീതി പ്രധാനമന്ത്രി എന്താക്കണം, പാസ്സാക്കണം. ഇതൊരു ഒരു ഒരു ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വരുമ്പോൾ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് എന്താക്കണം, ആണിനും പെണ്ണിനും ഒരേ നീതി കൊടുക്കണം.